നമസ്കാരം. കാശ്മീരിൽ നിന്നൊരു വലിയ വാർത്തയുണ്ട്. പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് വലിയ രീതിയിലല്ല വാർത്ത കൊടുത്തിരിക്കുന്നത്. കാശ്മീരിലെ സർക്കാരിൽ ഉയർന്ന പൊസിഷനിൽ ഇരുന്ന നാല് പേരെ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ, ഇപ്പോൾ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. അതിലൊന്ന്, ഒരാളുടെ പേര് ബിട്ട കരാട്ട അഥവാ ഫാറൂഖ് അഹമ്മദ് ദാർ എന്ന വ്യക്തി. കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടക്കല ചെയ്ത വ്യക്തിയാണ് അയാളുടെ ഭാര്യ. അയാളുടെ ഭാര്യ ഉൾപ്പെടെയുള്ള നാല് പേരെ തീവ്രവാദികളുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തി എന്ന് കണ്ടെത്തിയതിന് ശേഷം സർക്കാർ ജോലികളിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. അത് കുറേ നാളായി ഇവരുടെ നീക്കങ്ങൾ അന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ കൈകൂടെ പിടിച്ചതിന് ശേഷമാണ് അവർ ഈ നടപടിയിലേക്ക് മുതിർന്നത്. ഒരാൾ കാശ്മീർ സർവകലാശാലയിൽ സീനിയർ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. നോക്കുക, ഓരോ തീവ്രവാദികളും തീവ്രവാദികളോട് ബന്ധമുള്ളവരും എവിടൊക്കെ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. മറ്റൊരാൾ ജമ്മുകാശ്മീർ വ്യവസായ വികസന വകുപ്പിൽ ഐ മാനേജർ. ബിട്ടയുടെ ഭാര്യയാണെങ്കിൽ ഗ്രാമീണ വികസന ഡയറക്ടറേറ്റിൽ പബ്ലിസിറ്റി ഇൻചാർജ്. വേറൊരാളാണെങ്കിൽ സയൻറ്റിസ്റ്റാണ്. നാല് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നവരെയാണ് ഇപ്പോൾ ആ ജോലികളിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിൽ പോലും പോലീസിൽ നിന്ന് ഫയർഫോഴ്സിൽ നിന്നുമൊക്കെ ഓരോരുത്തരെ ഓരോ കാലങ്ങളിലും പിടിക്കുന്നു. പോലീസിൽ നിന്ന് തന്നെ രണ്ട് കേസുകളായി. പോലീസിലുള്ള രഹസ്യ വിവരങ്ങൾ, അല്ലെങ്കിൽ ചിലരുടെ രഹസ്യമായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ കളക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പോലീസിൻ്റെ റെക്കോർഡ്സിൽ നിന്നും അടിച്ചു മാറ്റി തീവ്രവാദികൾക്ക് കൈമാറുകയും അത് പിടിക്കപ്പെടുകയും, ഇടുക്കിയിൽ നിന്നൊരു പോലീസുകാരനെ ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നീട് ഡിസ്മിസ് ചെയ്യുകയുണ്ടായി. കായംകുളത്തും സമാനമായ ഒരു സംഭവം നടന്നു. അവിടെ പക്ഷേ വനിതാ പോലീസുകാരിയാണ്. ഇവിടെ എസ് ടി പിക്കും പോപ്പുലർ ഫ്രണ്ടിനും അഗ്നിശമന സേനാംഗങ്ങൾ പരിശീലനം കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ്. പിന്നീട് IAS അക്കാദമിയിൽ പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കാനും എക്സാം പാസ്സാവാനും വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്ന ചില കേന്ദ്രങ്ങളെ പറ്റിയും നമ്മൾ കേൾക്കുന്നു. അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നുഴഞ്ഞു കയറിയിരുന്നിട്ട് അങ്ങനെയും ഒരവസരം വരുമ്പോൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഭീകരവാദികളുടെ പല രൂപത്തിലുള്ള അടവുകളിൽ ഒന്ന് മാത്രമാണിത്. ഇത്രയും കാലം കാശ്മീരിൽ ഇങ്ങനെ നാല് ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ അവർ ചെയ്ത് കാട്ടി കൂട്ടി കാണും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനിയും കാണും എത്രയോ എത്രയോ പേർ. എന്തിനു കൂടുതൽ പറയാൻ, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോഴും MLA ആയിരിക്കുന്ന നമ്മുടെ KT ജലീലിൻ്റെ തന്നെ നാവിൽ നിന്നും അക്ഷരങ്ങളായിട്ടും പോസ്റ്റായിട്ടും വരുന്ന ചില വാക്കുകളും ചില പ്രസ്താവനകളും കേട്ടാൽ മതിയല്ലോ ഇവർക്കൊക്കെ ആരോടാണ് യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് മനസ്സിലാവാൻ. കാശ്മീരിലെ ഈ വാർത്ത സത്യത്തിൽ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർ കൊടുക്കാതിരുന്നത് എന്നറിയില്ല. ഇനി ഇവരെയൊക്കെ ആരാണ് അവിടെയൊക്കെ നിയമിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഇവർ അത് കൊടുക്കാത്തതിൻ്റെ കാരണം മനസ്സിലാവുന്നത്. ഇതൊക്കെ കോൺഗ്രസ് സർക്കാരുകൾ ഇരുന്നപ്പോൾ ഓരോ പൊസിഷനിൽ തിരികെ കയറ്റപ്പെട്ടവരാണ്. ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്, PSC വഴിയല്ലാതെ, യഥാർത്ഥത്തിലുള്ള യോഗ്യത വഴിയല്ലാതെ, ഏതെങ്കിലും സഖാവിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അതേപോലുള്ളവരുടെ ബന്ധുവിനെയൊക്കെ പിൻവാതിൽ കൂടെ ചവിട്ടി കയറ്റുന്നത്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? ഭീകരവാദികളുടെ ചട്ടകമല്ല എന്ന് എങ്ങനെ ഉറപ്പിച്ചു വെക്കാൻ പറയാൻ പറ്റും? യോഗ്യതയോട് കയറട്ടെ, അതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. എന്നാലും കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്നത് ശുദ്ധികലശമാണ് എന്ന് തീർത്തും പറയേണ്ടിയിരിക്കുന്നു. ഇനിയും ഇപ്പോൾ നാലുപേരെ പിടിച്ചിട്ടുള്ളൂ, ഇനിയും എത്രയോ പേർ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടാവാം. കാശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇവിടുത്തെ ഭരണം മാറിയേക്കാം, പക്ഷേ സിസ്റ്റം മാറില്ല, സിസ്റ്റം ഞങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ചത് ഇത്തരം ചില കാര്യങ്ങൾ, ചില നിർണായക പൊസിഷനിൽ അവരുടെ ആളുകൾ ഇരിക്കുന്നുണ്ടോ എന്ന ബോധ്യമാവാം, ഉറപ്പാവാം. അതാണ് ഇവിടെ തകർക്കേണ്ടത്. ഇവിടെ ഇടതുപക്ഷ ലിബറലുകളുടെയും മറ്റും തീവ്രവാദികളുടെയും ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു, അതൊന്നൊന്നായിട്ട് തകർത്തു വരികയാണ്. അതേപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിലും ഇവരുടെ പിണിയാളുകളുണ്ട്. അതും തകർക്കേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.